ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ കുറേ പേര് കുറേ നാളായി ചോദിക്കുന്നു നമ്മുടെ പാദസര കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇന്ന് നമ്മുടെ പാദസര കളക്ഷനാണ്. അപ്പോൾ കുറച്ച് പാദസരം പണയം വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു വിഷുവായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വേഗം തന്നെ ഇനി അടുത്ത പണയം എങ്ങനെയാക്കാൻ മുന്നേ വേഗം തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം പിന്നെ ഞാൻ സ്പെഷ്യലി എൻ്റെ ഒരു കസിൻ്റെ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ആ ഒരു പാദസരം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു പാദസരം പണിയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത് കേട്ടോ. അപ്പം അതും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആദ്യം തന്നെ ഞാൻ എൻ്റെ പണ്ടത്തെ പാദസരം കാണിച്ചുതരാം. ഇതെന്ന് പറഞ്ഞാൽ ഭയങ്കര കേട്ടോ, ഇത്രയും നൈസാണ്. എനിക്ക് നൈസായിട്ടുള്ള പാദസരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല സുഖമാണ് ഇടാൻ കേട്ടോ. ഇതാണ് നമ്മുടെ പാദസരം കേട്ടോ. ഇത് ഇതിൻ്റെ വർക്കോ എന്തോ കാര്യങ്ങളോ ഒന്നും എനിക്കറിയില്ല. ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഫോട്ടോസോ അല്ലെങ്കിൽ നമ്മുടെ ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പാദസരം. ഭയങ്കര സിമ്പിളാണ്, ഭയങ്കര സുഖമാണ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇങ്ങനത്തെ ഒരു പാദസരം അത്യാവശ്യമാണ്. നല്ല ഭംഗിയാണ് പാദസരം. എനിക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈയിടെ എനിക്ക് ഒരു ഒരു കൊല്ലം ഒരു രണ്ട് കൊല്ലമായി ഇപ്പോൾ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കാലില്. അപ്പോൾ കാലില് മൊത്തം ഉള്ളിൽ കല്ലൊക്കെ പോയിട്ട് സ്കിന്നിൻ്റെ ഉള്ളിൽ കല്ല് കയറി. എന്നിട്ട് അതൊക്കെ എടുത്ത് കുറച്ച് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് പാദസരം ആ കാലിലിടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറച്ച് നാളത്തേക്ക് ഇടാറില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം പാദസരം ഇടാൻ തന്നെയാണ് കേട്ടോ. ഇത് നമുക്ക് മാലയായിട്ടായാലും ഇടാം കേട്ടോ, സുഖമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ കേട്ടോ. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഈ ഒരു പാദസരമാണ്. ഇതൊക്കെ ഞാൻ കുറേ മുന്നേ വാങ്ങിച്ചിട്ടുള്ള കേട്ടോ. ഈ അടുത്തൊന്നും വാങ്ങിച്ചതല്ല. കല്യാണത്തിനൊക്കെ മുന്നേ ഞാൻ ഒരു പാദസരം മാത്രമാണ് യൂസ് ചെയ്യാറുള്ളൂ. അങ്ങനെ മാലയൊക്കെ ഇങ്ങനത്തെ നൈസ് മാലകളാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത പാദസരം കേട്ടോ. കേട്ടോ, ഇതും എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് ഞാൻ അങ്ങനെ വല്ല ഫങ്ഷൻ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇടാറ് കേട്ടോ. കേട്ടോ, ഇങ്ങനെ ഒരു ലവ് ഷേപ്പ്, ഹാർട്ട് ഷേപ്പാണ്. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഡോട്ട് 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 വരുന്നത്. ഇതും നല്ല രസമാണ്, ഇട്ട് കാണുമ്പോൾ നല്ല ഭംഗിയാണിത്. കേട്ടോ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയിൻ ആയിട്ടും വേണമെങ്കിൽ ഇടാം കേട്ടോ, കുഴപ്പമില്ല. നല്ല സിമ്പിളായിട്ട് നമുക്ക് പാദസരം എന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് രണ്ടുമായിട്ട് ഇടാം. ഇതിപ്പോൾ എൻ്റെ മോൾക്കൊക്കെ വേണമെങ്കിൽ ശരിക്കും ഒരു ചോക്കർ മാതിരിയൊക്കെ ഇട്ട് കൊടുക്കാൻ വേണമെങ്കിൽ കേട്ടോ. കേട്ടോ, ഇങ്ങനെ ആയാലും കേട്ടോ, ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ അങ്ങനെയാണ് ഇത് രണ്ടാമത്തെ കേട്ടോ. ഇത് നല്ല രസമുണ്ട് കാണാൻ കേട്ടോ, നല്ല ഭംഗിയാണല്ലോ ഇത് കാണാൻ. ഇതെനിക്ക് ഒരു ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കാല് വയ്യാത്തപ്പോഴാണ് ഇപ്പോൾ ഇടാത്തത്. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇടാറുണ്ട് കേട്ടോ. കല്യാണത്തിന് മുന്നാലും എനിക്ക് ആകെ കൂടെ ഞാൻ ഇടുന്നത് പാദസരമായിരുന്നു. പാദസരം ഭയങ്കര ഇഷ്ടമാണ്. അതുണ്ടോ, ഇതാണ് നമ്മുടെ അടുത്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് കല്യാണത്തിന് എടുത്താൻ തോന്നുന്നു. ഇത് ഓർമ്മയില്ല. ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു വർക്കാണ്. ഇത് കാലുമ്പോൾ കിടക്കുമ്പോൾ എനിക്ക് കുറച്ചൊരു ഭയങ്കര വലുത് പോലെ തോന്നി. ഇതാണ് നമ്മുടെ അടുത്ത പാദസരം കേട്ടോ. ഇത് വെള്ളപ്പോളാണ് ഇടാറ്. അപ്പോൾ ഞാനിത് കുറേ നാളായി ഇട്ടിട്ട് കണ്ടു. ഇതിൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, കുറച്ചൊരു പൊങ്ങി നിൽക്കുന്ന മാതിരിയുള്ള വർക്കാണ്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. കറക്റ്റായിട്ട് സൂം ചെയ്തിട്ട് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. ഞാൻ ഫോട്ടോസും വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാണാൻ പറ്റും. അത് നാലെണ്ണേ ഉള്ളൂ കേട്ടോ. ഇനി അടുത്താണ് നമ്മുടെ ഹൈലൈറ്റ് പാദസരം. ഇത് നിങ്ങൾക്ക് എന്തായാലും ഉറപ്പായിട്ട് ഇഷ്ടാവും. അതിൻ്റെ ഇതാണ് നമ്മുടെ അടുത്ത പാദസരം കണ്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടോ. ഞാനിത് അവളുടെ ആദ്യം തന്നെ കണ്ടപ്പോൾ തന്നെ അവളുടെ കല്യാണത്തിന് ഇട്ടിരുന്നതാണ്. അപ്പോൾ കണ്ടപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇത് എനിക്ക് എന്തായാലും പണിയിപ്പിക്കണം, എൻ്റെ കാലിൻ്റെ ഇതൊക്കെ ഒന്ന് മാറട്ടെ, അതിന് ശേഷം എന്തായാലും പണിയിപ്പിക്കണം. ഇത് അടിപൊളിയാണ് കേട്ടോ. കണ്ടോ, കാലിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. വർക്ക് കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇങ്ങനെ വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ഇങ്ങനെ വെച്ചാലും കാണില്ല. ഇങ്ങനെ കണ്ടോ, ശരിക്കും എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് ഒരു മിനിറ്റ്, ഇങ്ങനെ ഇട്ടാലും ആഹാ, സിമ്പിളായിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ. അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അപ്പോൾ ഇത് ഒരെണ്ണം ഇങ്ങനെ പണിയിപ്പിക്കണം, അല്ലെങ്കിൽ എവിടെന്നാ വാങ്ങിച്ചതെന്ന് വെച്ചാൽ ഒരെണ്ണം ഇങ്ങനത്തെ ഒരെണ്ണം വേണമെന്നുണ്ട് എന്തായാലും. അപ്പോൾ ഇതാണ് എനിക്ക് ഈ എൻ്റെ പാദസരത്തിനേക്കാൾ ഇഷ്ടമായത്. ഇതാണ് കേട്ടോ, നമുക്ക് സൂപ്പറാണ്, നല്ല അടിപൊളി കിടുക്കൻ പാദസരമാണ്. അപ്പോൾ ഇത് എൻ്റെ കസിൻ പാറുവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞിട്ടായിരുന്നു, ഞാൻ കുറേ പേരായി ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ പാദസര കളക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നീ നിൻ്റെ പാദസരം എന്തായാലും തരണം, എനിക്ക് ഇതെന്തായാലും കാണിക്കണം, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് പാദസരം. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ വിഷുവായിട്ട് തന്നെ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. വിഷുവിന് എന്തായാലും ഇങ്ങനത്തെ പാദസര കളക്ഷൻ. അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വിചാരിച്ചു ഓക്കെ ഇത് മതി എന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ ഈ ഒരു ടൈമിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
നല്ല രസമുണ്ടല്ലേ കാണാൻ, സൂപ്പറാണ് കേട്ടോ. സ്ഥിരമായിട്ട് നിങ്ങൾ ഇടണമെന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു നൈസ് ആയിട്ടുള്ള പാത്രം മതി, ഇത് മതി. പിന്നെ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ അങ്ങനത്തെ നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു പാത്രം കൂടി വേണമെങ്കിൽ ഇങ്ങനത്തെ ഒരെണ്ണം വാങ്ങിച്ചു വെച്ചോ. പിന്നെ വേറെ അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. അല്ലെങ്കിൽ വലിയ നിങ്ങൾക്ക് ഇങ്ങനത്തെ ടൈപ്പ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേ ഇങ്ങനത്തെ എന്തെങ്കിലും ഡിസൈൻ ടൈപ്പ് വാങ്ങിക്കാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.